നിങ്ങൾ വീട് എവിടെയാണ്? അടുത്താണോ? വെള്ളം കയറി എവിടെയാണ് പോയത്? പോയി എന്താന്ന് പറയാനായിട്ട്, ഞങ്ങള് വഴി ഒരുപാട് താഴെയാണ്, വീട് കുറച്ച് പൊക്കത്തിയാണ്. ആ വഴിയിൽ ഞങ്ങൾ വെള്ളം രാവിലെ എണ്ണിട്ട് നോക്കുമ്പോഴേ ഇത്രയും വെള്ളം പൊങ്ങുന്നതായിരുന്നു. എൻ്റെ എനിക്ക് ഇത്രയും വെള്ളത്തിൽ, ഞങ്ങൾ കുഞ്ഞു രണ്ടര വയസ്സുള്ള കുഞ്ഞാണ്, എൻ്റെ ഹസ്ബൻഡ് തലയെ തൂക്കി വെച്ചോണ്ടാക്കുന്നു. ഞങ്ങൾ നീന്തി കയറി വന്ന് അപ്പം ഞങ്ങൾക്ക് ഈ അനൗൺസ്മെൻ്റ് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഒത്തിരി ഏറ്റവും അങ്ങേയറ്റം ഞങ്ങൾ, കാരണം ഞങ്ങളെ നേരിട്ട് പോകുന്നത് ആറാണ്. അപ്പം ആ ആറിൽ നിന്ന് ഒഴുക്ക് പോലും എനിക്ക് വെള്ളം നീന്താൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഒലഞ്ഞു പോകും. എനിക്ക് ഇങ്ങനെ കരയ്ക്ക് കയറാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. എങ്ങനെയോ ഞങ്ങൾ എങ്ങനെയാണെന്നറിയത്തില്ല, ഞങ്ങൾ ഇപ്പുറത്ത് വന്നു. വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് നമുക്ക് ഇത്രയും വെള്ളം പൊങ്ങുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എൻ്റെ കുഞ്ഞിന് പനിയായിരുന്നു. സമയത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് സേഫാക്കിയിട്ട് തിരിച്ച് ചെന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല. തലയ്ക്ക് മുകളിൽ വെള്ളമായിരുന്നു. അപ്പോൾ വീടിൻ്റെ എന്ന് വെച്ചാൽ ഏറ്റവും താഴെ സ്ഥലമായിരുന്നു. ഞങ്ങളുടെ ഒരാൾക്കൊപ്പത്തിൽ പെരയ്ക്ക് അകത്ത് തന്നെ വെള്ളം കയറി. അപ്പം ഞങ്ങളിപ്പോൾ വാടകയില്ല. ഞങ്ങൾ ഇൻ്റർകാസ്റ്റുമാരായിരുന്നു. ഞാൻ എൻ്റെ ഞങ്ങളൊരു വീടാണ്. ഒരു വർഷവും ഒരു നാല് മാസമായി താമസിക്കാൻ തുടങ്ങി. അപ്പം ഒരു വാടക വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളൊരു വീട്ടിൽ മാറി താമസിക്കും. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റാൻ പറയാനൊന്നും ആ ഒരവസ്ഥ. അപ്പം ഞാൻ എസ് എസ് എൽ സി, പിന്നെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇ എം എൽ ടി ഡിപ്ലോമ എം എൽ ടി അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, പിന്നെ ഇതെല്ലാം ഞങ്ങൾക്കില്ല. നാളെ ഒരു ജോലിക്ക് പോലും സർട്ടിഫിക്കറ്റ് മറ്റൊന്നും ഇല്ല. ഇപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമോ? അത് ഇത്രയും പെട്ടെന്ന് പത്രത്തിലും മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ കറണ്ടിന്റെ പത്രം തന്നെ വന്നിട്ട് എത്ര നാളാണ്, ഇതൊന്നും കിട്ടുന്നില്ല. കിണറ് ഞങ്ങൾക്ക് പരിമിതമായ വെള്ളത്തിനൊരു നാടാണ്. നല്ലൊരു ശതമാനം ഇപ്പൊ കിണറല്ല പോളി, കിണറ് വെള്ളം കയറി പോളി. കിണറ് വെള്ളം ഒപ്പത്തിൽ വന്ന് ആദ്യം താഴെപ്പെട്ട കാലം കലങ്ങി, വെള്ളം കയറാത്തത് എല്ലാം കലങ്ങി, മറ്റേതെല്ലാം ജോലിയായിട്ട് വരും. കുഴിവെള്ളം പറ്റിയൊരു വിഷയമായിട്ട് വരും. ഈ പരിപാടി പാടാതെ ഷൈലജ, നെടുങ്ങാട്ട് മലയിൽ പരിപാടി.